No, <laughs> എല്ലാവർക്കും നമസ്കാരം ആറാം ക്ലാസ് ഗണിതം അഞ്ചാം സെഷനിലേക്കാണ് പോകുന്നത് ആദ്യ യൂണിറ്റ് കഴിഞ്ഞ നാല് സെഷനുകളിലായി പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇല്ലേ പ്രധാനമായും കോണുകൾ വരയ്ക്കാനും അളക്കാനുമാണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന പ്രവർത്തനം എന്തായിരുന്നു ഒരു വൃത്തത്തെ പന്ത്രണ്ട് സമഭാഗങ്ങളാക്കിയിട്ട് നിറം നൽകുന്ന പ്രവർത്തനമായിരുന്നു ഒരു വൃത്തത്തെ പന്ത്രണ്ട് സമഭാഗങ്ങളാക്കിയതും നിറം നൽകിയതുമായ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണും അതുപോലെ അടുത്ത പ്രവർത്തനം എന്തായിരുന്നു ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് അതിലെ മട്ടകോണിൻ്റെ സാധ്യതയുള്ള അക്ഷരങ്ങൾ കണ്ടുപിടിക്കാനായിരുന്നു അതും ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കാർഡിലും മറ്റും തയ്യാറാക്കി ഗണിത ലാബിൽ നമുക്ക് പ്രദർശിപ്പിക്കുകയാകാം നിങ്ങളുടെ സഞ്ചിയിൽ ഇത് സൂക്ഷിക്കുകയും വേണം ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് പോയാലോ കോണുകൾ അളക്കാനും വരയ്ക്കാനും നിങ്ങൾ പഠിച്ചു ഇത് ജിയോ ജിബ്രയിലൊന്ന് ചെയ്ത് നോക്കിയാൽ എങ്ങനെയിരിക്കും ജിയോ ജിബ്രയെ പറ്റി അഞ്ചാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ ആ നല്ല രസമാണ് രസകരമായ പ്രവർത്തനമാണ് ജിയോജിബ്രയിലെ പ്രവർത്തനങ്ങൾ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ഇവിടെ പറയുന്ന ജിയോജിബ്ര പ്രവർത്തനങ്ങളൊക്കെ ഗണിത ലാബിൽ പോയി നിങ്ങൾ ചെയ്യണം ലാപ്ടോപ്പിൽ ചെയ്യാൻ നിങ്ങൾക്കറിയാമല്ലോ നിശ്ചിത അളവിൽ കോൺ അളക്കാനും വരയ്ക്കാനുമുള്ള പ്രവർത്തനമാണ് വീഡിയോയിൽ കാണുന്നത് ഇത് ശ്രദ്ധിച്ച് കേൾക്കുക ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉള്ളവർ ഇപ്പോഴേ ചെയ്യാം ഇല്ലാത്തവർ വിഷമിക്കേണ്ട സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് സ്കൂളിൽ പോയി ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം അധ്യാപകർ വേണ്ട നിർദ്ദേശങ്ങളൊ നിങ്ങൾക്ക് തരും എന്താ തയ്യാറല്ലേ ജിയോജിബ്ര ഓപ്പൺ ചെയ്തിട്ട് പോയിന്റർ പോയിന്റിൽ കൊണ്ടുപോയി ആ പോയിന്റ് ടോൾ എടുത്തിട്ട് കോണിന് ആവശ്യമായ മൂന്ന് പോയിന്റുകൾ മാർക്ക് ചെയ്യുക കണ്ടില്ലേ എ യും ബിയും സിയും മാർക്ക് ചെയ്തു അതിനുശേഷം മൂ ടൂൾ എടുത്തിട്ട് എ ആ അക്ഷരം ഒന്ന് മാറ്റി അല്ലെങ്കിൽ കോണിനകത്താകും അതിനുശേഷം സെഗ്മെൻറ്റ് ടൂൾ എടുത്തിട്ട് എ യിൽ നിന്ന് ബിയിലേക്ക് ചലിപ്പിച്ചാൽ ഒരു വര എ ബി കിട്ടും അടുത്തത് എ യിൽ നിന്ന് സിയിലേക്ക് വരച്ചാൽ എ സി കിട്ടും അതിനുശേഷം ആംഗിൾ ടൂൾ എടുത്തിട്ട് ബി എ സി എന്നീ ക്രമത്തിന് പോയിന്റുകളിൽ കൊണ്ടുവന്ന് ബിന്ദുക്കളിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക കോണിൻ്റെ പേര് പറയുന്നത് പോലെയുള്ള ക്രമമാണ് ബി എ സി അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോണിൻ്റെ അളവ് അവിടെ ലഭിക്കുന്നത് കാണാം ഈ കോണിന്റെ അളവ് അറുപത്തി അഞ്ച് ഡിഗ്രി ആണ് ഇനി ജിയോജിബ്രയിൽ നിശ്ചിത അളവിൽ കോൺ വരയ്ക്കാനുള്ള പ്രവർത്തനമാണ് പോയിന്റ് ടൂൾ എടുത്തിട്ട് രണ്ട് ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നു മൂ ടൂള് ഉപയോഗിച്ച് എ എന്ന അക്ഷരത്തെ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റുന്നു അതിനുശേഷം സെഗ്മെന്റ് ടൂൾ എടുത്തിട്ട് എയിലും ബിയിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വര അവിടെ കിട്ടുന്നു അതിനുശേഷം ആംഗിൾ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ ആംഗിൾ വിത്ത് ഗിവൺ സൈസ് ലഭിക്കും അതിനുശേഷം ബി എന്ന ബിന്ദുവിലും എ എന്ന ബിന്ദുവിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ആംഗിൾ വിത്ത് ഗിവൻ സൈസ് നമുക്ക് നിശ്ചിത കോൺ അളവ് നൽകാനുള്ള ഓപ്ഷൻ ലഭ്യമാകും അവിടെ കോണിൻ്റെ അളവ് കൊടുക്കുക ഇവിടെ അറുപത്തിനാല് ആണ് നൽകിയത് അപ്പോൾ തന്നെ അവിടെ അറുപത്തിനാല് ഡിഗ്രി എഴുതിയത് വരും ആ അളവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് വരും അത് ക്ലിക്ക് ചെയ്യുക കാണത്തക്ക രീതിയിലുള്ള ഒരു കളറാണ് സെലക്ട് ചെയ്യേണ്ടത് ആ കളറിൽ അവിടെ ഈ കോണിൻ്റെ അളവ് ലഭ്യമാകും പിന്നെ എയിൽ നിന്നും അടുത്ത ബിന്ദുവിലേക്ക് സെഗ്മെൻ്റ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ വരെയും നമുക്ക് ലഭ്യമാകും ഇവിടെ അറുപത്തിനാല് ഡിഗ്രി അളവിലുള്ള കോൺ വരയ്ക്കാനുള്ള പ്രവർത്തനമാണ് ചെയ്തത് ഇനി വൃത്തത്തെ ആറ് സമഭാഗമാക്കാൻ നമ്മൾ പഠിച്ചതാണല്ലേ ഞാൻ ഒരു പ്രവർത്തനം ഇവിടെ ചെയ്യാം ഒരു വൃത്തത്തെ ആറ് സമഭാഗങ്ങളാക്കുന്ന പ്രവർത്തനം ആറ് സമൂഭാഗങ്ങളാക്കുമ്പോൾ വൃത്ത കേന്ദ്രത്തിൽ കിട്ടുന്ന ഒരു കോണിൻ്റെ അളവ് നിങ്ങൾക്കറിയാമല്ലോ എത്രയാണ് ആ അറുപത് ഡിഗ്രി ചെയ്തതുകൊണ്ട് ഇനി മറക്കത്തില്ലല്ലോ ആറ് എട്ട് ഒക്കെ സമൂഭാഗങ്ങളാക്കുമ്പോൾ കോണിൻ്റെ അളവ് ഓർക്കണം അപ്പോൾ ആദ്യം ഞാനൊരു വൃത്തം വരയ്ക്കുന്നു അതിനുശേഷം ഞാൻ വൃത്തത്തെ ആറ് സമൂഭാഗങ്ങളാക്കുന്ന പ്രവർത്തനം ശ്രദ്ധിക്കും ഞാൻ അറുപത് ഡിഗ്രി കോണാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾക്കറിയാം പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അറുപത് ഡിഗ്രി വള വളക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാം ഞാനത് എപ്പോഴും പറയുന്നില്ല ഇത് അറുപത് ഡിഗ്രി കോണാണ് അറുപത് ഡിഗ്രി കോൺ ഇപ്പോൾ വൃത്തത്തെ ആറ് സമഭാഗങ്ങളാക്കുന്ന ആദ്യ പ്രവർത്തനമാണ് ഇവിടെ ചെയ്തത് ഇതൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം വൃത്തത്തെ ആറ് സമഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമാണിത് അറുപത് ഡിഗ്രി കോണമെന്ന് പറയുമ്പോൾ ഈ ഭാഗം നമുക്കറിയാം ആറ് സമഭാഗങ്ങളിൽ ഒരു ഭാഗം ആറ് സമഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് വരച്ചത് ഇനി അഞ്ചെണ്ണം കൂടെ വരയ്ക്കാനുണ്ട് ഇത് ആറിൽ ഒന്നാണ് ഇത് ഗണിതക്രിയയിലൂടെ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഗണിതക്രിയയിലൂടെ എങ്ങനെ കണ്ടെത്താം മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ആകെ മുന്നൂറ്റി അറുപതിൽ അറുപതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മുന്നൂറ്റി അറുപതിൽ അറുപത് അതെത്രയാണ് നമുക്കറിയാം ആറിൽ ഒന്ന് മുന്നൂറ്റി അറുപതിൽ എന്ന് പറഞ്ഞാൽ ആറിൽ ഒന്നാണ് നമുക്ക് ഗണിതക്രിയയിലൂടെ ഇതെങ്ങനെ നമുക്ക് വിശദമാക്കാം മുന്നൂറ്റി അറുപതിൽ അറുപതിനെ ഞാൻ എന്ന് എഴുതുന്നു എന്ന് പറഞ്ഞാൽ രണ്ടിനെയും പത്ത് കൊണ്ട് ഹരിച്ചു അറുപതിനെ പത്ത് കൊണ്ട് ഹരിച്ചപ്പോൾ ആറ് മുന്നൂറ്റി അറുപതിനെ പത്ത് കൊണ്ട് ഹരിച്ചപ്പോൾ മുപ്പത്തിയാറ് ഇനി രണ്ട് സംഖ്യയും ആറ് കൊണ്ട് ധരിച്ചാലോ ആറിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് മുപ്പത്തി ആറിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ ആറ് അപ്പോൾ ഇങ്ങനെ ഗണിതക്രിയയിലൂടെ നമുക്ക് വൃത്തത്തെ എന്ത് ചെയ്യാം എത്ര ഭാഗങ്ങളാക്കി എന്ന് നമുക്ക് ഈ ഗണിതക്രിയയിലൂടെ കണ്ടെത്താം അപ്പോൾ നമ്മൾ അറുപത് ഡിഗ്രി എന്ന് പറഞ്ഞത് ഒരു വൃത്തത്തെ ആറ് സമഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗം ആറിൽ ഒന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെ വൃത്തത്തെ നമ്മൾ ആദ്യം സമഭാഗമാക്കാൻ പഠിച്ചു ഇപ്പോൾ അത് എത്ര ഭാഗമാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ ഭാഗങ്ങളുടെ സംഖ്യ എന്ന പാഠഭാഗത്തിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട് ഇവിടെ വൃത്തത്തെ ആറ് സമഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് വൺ ബൈ സിക്സ് പാർട്ട് ഓഫ് ദ സർക്കിൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊരു പ്രവർത്തനമാണ് ഞാൻ ഒരു നിശ്ചിത കോണിൽ ഒരു ഭാഗം അടയാളപ്പെടുത്താം ശ്രദ്ധിക്കണം അതെത്ര ഭാഗമാണെന്ന് പറയണം ഓക്കേ ഞാനിവിടെ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി കോണാണ് വരയ്ക്കുന്നത് ദ മെഷർമെൻ്റ് ഓഫ് ദ ആംഗിൾ ഈസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആകെ ഭാഗത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് പറയണം നിങ്ങൾക്ക് എളുപ്പമാണ് പറയാം കാരണം നേരത്തെ എത്ര ഭാഗമാക്കിയപ്പോഴാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി കിട്ടിയത് ഓർമ്മയുണ്ടോ ഒരു വൃത്തത്തെ എത്ര സമഭാഗങ്ങളാക്കിയപ്പോഴാണ് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി കിട്ടിയത് ശരിയാണ് എട്ട് സമഭാഗങ്ങളാക്കിയപ്പോൾ നേരത്തെ പഠിച്ചതാണ് ഒരു വൃത്തത്തെ എട്ട് സമഭാഗങ്ങളാക്കിയപ്പോൾ കിട്ടിയത് നാൽപ്പത്തഞ്ച് ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രി എന്ന ആ ഭാഗം ആകെയുള്ളതിൻ്റെ എത്ര ഭാഗമാണ് എട്ടിലൊന്ന് ഭാഗം ശരിയല്ലേ എട്ടിലൊന്ന് ഇനി ബാക്കി ഏഴ് ഭാഗം കൂടെ നമുക്ക് അടയാളപ്പെടുത്താണ്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നില്ല അപ്പോൾ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി എന്നുള്ളത് എത്ര ഭാഗമാണെന്ന് പറയണം അത് ഗണിതക്രിയയിലൂടെയും നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് മുന്നൂറ്റി അറുപതിൽ നാൽപ്പത്തിയഞ്ച് ആകെയുള്ളതിൻ്റെ എത്ര ഭാഗമാണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് ക്രിയ ചെയ്യേണ്ട രണ്ടിനെയും അഞ്ചുകൊണ്ട് ഹരിച്ചാലോ നാൽപ്പത്തഞ്ചിന് അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ഒൻപത് മുന്നൂറ്റി അറുപതിനെ അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും എഴുപത്തി രണ്ട് ഇനി രണ്ടിനെയും ഒമ്പത് കൊണ്ട് ഹരിച്ചാൽ മതി ഒമ്പതിന് ഒമ്പത് കൊണ്ട് ധരിച്ചാൽ ഒന്ന് എഴുപത്തിരണ്ടിന് ഒമ്പത് കൊണ്ട് ഹരിച്ചാൽ എട്ട് നേരത്തെ കിട്ടിയില്ലേ എട്ടിലൊന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ ഇനി അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ പ്രവർത്തനം തരുന്നുണ്ട് പാഠപുസ്തകത്തിൽ പ്രവർത്തനമുണ്ട് അത് ചെയ്യുവാൻ വേണ്ടിയാണ് ഈ പ്രവർത്തനം നമ്മളിപ്പോൾ ചെയ്തത് അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ എട്ടിലൊന്ന് ഭാഗമാണ് വൺ ബൈ എയ്ത്ത് പാർട്ട് ഓഫ് ദ സർക്കിൾ ആ ബോർഡിലെ ചിത്രം നോക്കൂ ഒരു വൃത്തത്തെ പത്ത് സമഭാഗമാക്കിയിരിക്കുന്നു അതിലൊരു സമഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു പത്തിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു പത്ത് സമഭാഗങ്ങളാക്കുമ്പോൾ ഒരു കോണിൻ്റെ അളവ് എത്ര ഡിഗ്രി കിട്ടുമെന്നാണ് നേരത്തെ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അതിൽ നിന്നാണ് നമ്മൾ അഞ്ച് സമഭാഗങ്ങളിൽ എത്തിയത് അല്ലേ എത്രയാണ് മുന്നൂറ്റി അറുപതിനെ പത്ത് കൊണ്ട് ഹരിച്ചാൽ മതി അതെല്ലാവർക്കും അറിയാം മുപ്പത്താറ് ഡിഗ്രി അപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് പത്തിലൊന്നാണ് പത്തിലൊന്ന് അതെത്ര ഡിഗ്രിയാണ് സിമ്പിൾ എത്രയാണ് മുപ്പത്തി ആറ് ഡിഗ്രി മുപ്പത്താറ് ഡിഗ്രി അപ്പോൾ പത്തിലൊന്ന് മുപ്പത്താറ് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ രണ്ട് ഭാഗം ഷെയ്ഡ് ചെയ്താലോ എത്ര ഡിഗ്രി കിട്ടും മുപ്പത്താറ് ഗുണം രണ്ട് എഴുപത്തി രണ്ട് അപ്പോൾ എഴുപത്തി രണ്ട് ഡിഗ്രി കോണാണെങ്കിൽ എത്ര സമഭാഗമായിരിക്കും നേരത്തെ പറഞ്ഞു അഞ്ച് സമഭാഗമായിരിക്കും അപ്പോൾ പത്തിൽ രണ്ട് എന്ന് പറഞ്ഞാൽ പത്തിൽ രണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ചിലൊന്നാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഭാഗങ്ങളുടെ സംഖ്യം ശരിയല്ലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് കോണുകൾ ആക്കി മാറ്റുകയും ഭാഗങ്ങളാക്കി പറയുകയൊക്കെ ചെയ്യാം പാഠപുസ്തകത്തിലെ പതിനേഴാമത്തെ പേജിലെ പ്രവർത്തനങ്ങൾ ചെയ്ത് അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക എന്താ തയ്യാറല്ലേ ശരി നമുക്ക് നിങ്ങൾക്ക് പരിചിതമായ ഒരു ചിത്രം ഇവിടെ കാണാം എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും പരിചയമുള്ള ചിത്രമാണ് ഞാൻ ആദ്യം വരയ്ക്കാം ഞാനിത് റഫായിട്ടാണ് വരയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത് ഈ ചിത്രം ആ ഇത് വൃത്തത്തെ എത്ര സമഭാഗങ്ങളാക്കി എന്നാണ് കാണിക്കുന്നത് പന്ത്രണ്ട് സമഭാഗങ്ങൾ എവിടെയായി ഇത് കണ്ടിട്ടുള്ളത് ക്ലോക്കിൽ ശരിയല്ലേ ഈ ക്ലോക്കുമായി ബന്ധപ്പെടുത്തി ധാരാളം കണക്കുകൾ നമുക്ക് ചെയ്യാം ഗണിതക്രിയകൾ ഇതിൽ ഒരു പസില് ഞാൻ തരാം രണ്ടക്കങ്ങൾ മാത്രം ഉൾപ്പെടുത്തി രണ്ട് സംഖ്യകൾ ഉൾപ്പെടുത്തി എല്ലാം ഒരേ തുകയാക്കുന്ന ഒരു പ്രവർത്തനം ആറ് വരകൾ കൊണ്ട് ഇതിനെ ഭാഗങ്ങളാക്കണം ഓരോ ഭാഗത്തും കിട്ടുന്ന അക്കങ്ങളുടെ തുക തുല്യമായിരിക്കണം ഞാനിപ്പോൾ പറയുന്നേ പെട്ടെന്ന് കാണിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഇതാ ഇങ്ങനെ ഞാൻ വരയ്ക്കുന്നു കണ്ടോ നേർ വരകൾ കൊണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഓരോ ഭാഗത്തും കിട്ടുന്ന സംഖ്യകളുടെ തുക നോക്കൂ പതിമൂന്ന് 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 ശരിയല്ലേ ഇങ്ങനെ ധാരാളം പസിൽസ് അല്ലെ മറ്റ് ഗണിത പ്രവർത്തനങ്ങളൊക്കെ ക്ലോക്കുമായിട്ട് ചെയ്യാം ഇനി വേറൊരു ഇതും കൂടെ പറയാം എഴുപത്തിയാറിൻ്റെ കൂടെ ഒമ്പത് കൂട്ടിയാൽ എൺപത്തഞ്ച് എൺപത്തഞ്ചിൻ്റെ കൂടെ ഒമ്പത് കൂട്ടിയാൽ തൊണ്ണൂറ്റി നാല് ഒമ്പത് നാല് തൊണ്ണൂറ്റി നാല് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പത്ത് മൂന്ന് നൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാലിൻ്റെ കൂടെ ഒമ്പത് കൂട്ടിയാൽ നൂറ്റിമൂന്ന് നൂറ്റിമൂന്നിൻ്റെ കൂടെ ഒമ്പത് കൂട്ടിയാൽ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ടിൻ്റെ കൂടെ ഒമ്പത് കൂട്ടിയാൽ നൂറ്റി ഇരുപത്തൊന്ന് ഇങ്ങനെ ധാരാളം ബന്ധങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇവിടെ ഞാൻ കോണുമായി ബന്ധപ്പെടുത്തിയാണ് ക്ലോക്കിനെ പറ്റി പറയുന്നത് കോൺ എത്ര തരം കോണുകൾ നമുക്ക് കിട്ടും നമുക്ക് ക്ലോക്കിലെ കോണുകളിലേക്ക് പോകാം ഞാനൊരു ക്ലോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നോക്കുക മൂന്ന് മണിക്ക് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് എത്രയായിരിക്കുമെന്ന് അറിയാമല്ലോ പെട്ടെന്ന് പറയാം ഇല്ലേ കാണുമ്പോളേ അറിയാം മട്ടകോൺ ശരിയല്ലേ തൊണ്ണൂറ് ഡിഗ്രി ഈ മട്ടകോണിനെ പറ്റി ധാരാളം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി മറക്കരുത് അതുകൊണ്ടാണ് ഞാൻ മൂന്ന് മണി തന്നെ ആദ്യം സൂചിപ്പിച്ചത് അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രി ഇതിൽ നിന്നും നമുക്ക് ഒരു മണി ആകുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ ഒരു മണിക്ക് സൂചികൾ തമ്മിലുള്ള അകലം കോണകലം എത്രയായിരിക്കും മൂന്ന് മണിക്ക് തൊണ്ണൂറ് ഡിഗ്രി അപ്പോൾ ഒരു മണിക്കോ ഒന്ന് ശ്രദ്ധിച്ചാൽ ഞാനൊന്ന് ഒരു മണി കാണിക്കാം അപ്പോൾ മൂന്ന് മണിക്ക് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഒരു മണിക്കോ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണിൻ്റെ വിരിവ് എത്രയായിരിക്കും മുപ്പത് ഡിഗ്രി മൂന്ന് മണിക്ക് തൊണ്ണൂറ് ഡിഗ്രി അപ്പോൾ ഒരു മണിക്ക് മുപ്പത് ഡിഗ്രി നമ്മൾ ഒരു വൃത്തത്തെ പന്ത്രണ്ട് സമഭാഗങ്ങളാക്കാൻ പഠിച്ചതാണല്ലേ പന്ത്രണ്ട് സമഭാഗങ്ങളാക്കിയപ്പോൾ ഒരു ഭാഗത്തിൻ്റെ കോണളവ് അളവ് എത്രയാണ് കിട്ടിയതെന്ന് ഓർമ്മയുണ്ടല്ലോ മുപ്പത് ഡിഗ്രി ഇവിടെയും ക്ലോക്കിൽ വൃത്തത്തെ പന്ത്രണ്ട് സമഭാഗങ്ങളാക്കി അപ്പോൾ കിട്ടിയത് ഒരു ഭാഗം മുപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ മണിക്കൂർ സൂചി ഒരു മണിക്കൂർ തിരിയാൻ കറങ്ങാൻ വേണ്ടത് മുപ്പത് ഡിഗ്രി മൊത്തം കറങ്ങാനോ പന്ത്രണ്ട് മണിക്കൂർ കറങ്ങുമ്പോൾ മുന്നൂറ്റി ഡിഗ്രി ഇല്ലേ മുന്നൂറ്റി ഡിഗ്രി കറങ്ങാൻ പന്ത്രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ കറങ്ങാൻ എത്ര ഡിഗ്രിയാണ് ഒരു മണിക്കൂർ കറങ്ങുമ്പോൾ മുപ്പത് ഡിഗ്രി മനസ്സിലായില്ലേ അപ്പോൾ ഒരു മണി സമയം എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണിൻ്റെ വിരിവ് മുപ്പത് ഡിഗ്രി അപ്പോൾ മൂന്ന് മണിക്ക് തൊണ്ണൂറ് ഡിഗ്രി സ്വാഭാവികമായിട്ടും ശരിയല്ലേ അതുപോലെ മിനിറ്റ് സൂചി ഒരു മണിക്കൂർ കൊണ്ട് എത്ര ഡിഗ്രിയാണ് കറങ്ങുന്നത് ഒരു മണിക്കൂർ കൊണ്ട് ആ ഒരു മണിക്കൂർ കൊണ്ട് മുന്നൂറ്റി ഡിഗ്രി ഒരു തവണ ചുറ്റും മുന്നൂറ്റി ഡിഗ്രി അപ്പോൾ മണിക്കൂർ സൂചി മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങാൻ പന്ത്രണ്ട് മണിക്കൂർ അപ്പോൾ ഒരു മണിക്കൂറിൽ മുപ്പത് മിനിറ്റ് മനസ്സിലായി മുന്നൂറ്റി അറുപത് ഭാഗം പന്ത്രണ്ട് സമം മുപ്പത് ഡിഗ്രി ഒരു മണിക്കൂർ കറങ്ങുന്നത് മുപ്പത് ഡിഗ്രി മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണിൻ്റെ വിരിവ് മുപ്പത് ഡിഗ്രി മൂന്ന് മണിയാകുമ്പോൾ എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി നാല് മണിയാകുമ്പോഴോ നാല് ഗുണം മുപ്പത് നൂറ്റി ഇരുപത് ഡിഗ്രി അഞ്ച് മണിയാകുമ്പോഴോ അഞ്ച് ഗുണം മുപ്പത് നൂറ്റി അൻപത് ഡിഗ്രി ഇനി ഏഴുമണിയാകുമ്പോൾ കോണകലം എങ്ങനെയാ പറയുക മണി കാണിക്കുന്നതിന് മുമ്പ് ഒമ്പത് മണി ഒന്ന് കണ്ടു കണ്ടുനോക്കിയാൽ അത് കഴിഞ്ഞ് മണിയിലേക്ക് വരാം നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാകും ഒമ്പത് മണി സമയം കാണിച്ചിട്ട് മണിയിലേക്ക് വരാം നോക്കൂ ഇവിടെ ഒമ്പത് മണി സമയം യഥാർത്ഥത്തിൽ എത്ര ഡിഗ്രിയാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയുക തൊണ്ണൂറ് ഡിഗ്രി ശരിയല്ലേ ആ കോണിൻ്റെ വിരിവ് നമ്മളെപ്പോഴും അങ്ങനെയാണ് കണക്കാക്കുന്നത് ക്ലോക്കിൽ നേരത്തെ പറഞ്ഞു നോക്കിയാൽ ഒമ്പത് ഗുണം മുപ്പത് ദശമം ഇരുന്നൂറ്റി എഴുപത് അത് ബാക്കി ഭാഗത്താണ് ഈ സൂചികൾ തമ്മിലുള്ള വിരിവ് അതല്ല വിരിവ് ഇതാണ് ഏഴിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് എത്ര മുപ്പത് ഡിഗ്രി വീതം വരുന്നുണ്ട് അഞ്ച് മുപ്പത് ഡിഗ്രി വീതം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് ഗുണം മുപ്പത് ദശമം നൂറ്റി അൻപത് നേരത്തെ ആയി ആണ് പറയുന്നതെങ്കിലോ എത്ര വന്നേന് ഏഴോ ഗുണം മുപ്പത് വന്നേന് അല്ലേ ഏഴ് ഗുണം മുപ്പത് ദശമം ഇരുന്നൂറ്റി പത്ത് വന്നേന് ഇപ്പോൾ രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി കറങ്ങി ഇവിടെ നിന്ന് തൊണ്ണൂറ് ഡിഗ്രി കറങ്ങി എന്ന് പറഞ്ഞാൽ നാലിലൊന്ന് കറങ്ങി മിനിറ്റ് സൂചി മണിക്കൂർ സൂചി എവിടെ നിന്നാണ് കറങ്ങി തുടങ്ങിയിരിക്കുക രണ്ട് മണിയിൽ നിന്നാണ് കറങ്ങി തുടങ്ങിയത് അതും എത്രയായിരിക്കും അതും നാലിലൊന്ന് ഒരു മണിക്കൂറിൻ്റെ നാലിലൊന്നാണ് മണിക്കൂർ സൂചി കറങ്ങിയത് അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ നാലിലൊന്ന് എത്രയാണ് ഒരു മണിക്കൂർ കറങ്ങാൻ മണിക്കൂർ സൂചിക്കും മുപ്പത് ഡിഗ്രി അതിൻ്റെ നാലിലൊന്ന് ഏഴര ഡിഗ്രി രണ്ടിലൊന്നെന്ന് പറഞ്ഞാൽ പതിനഞ്ച് പതിനഞ്ചിൻ്റെ രണ്ടിലൊന്ന് ഏഴര ഏഴര ഡിഗ്രി കൂടെ കറങ്ങി കറങ്ങിയപ്പോൾ അടുത്തു ശരിയല്ലേ മൊത്തം മണിക്കൂറ് മുപ്പത് ഡിഗ്രിയാണ് അത് രണ്ടിലും മൂന്നിലുവാണെങ്കിൽ മുപ്പത് ഡിഗ്രി പക്ഷേ രണ്ട് കഴിഞ്ഞ് കുറേ കൂടെ ഏഴര ഡിഗ്രി കൂടെ കറങ്ങി എന്ന് പറഞ്ഞാൽ മുപ്പതിൽ നിന്ന് ഏഴര കുറയ്ക്കണം അപ്പോൾ ഇരുപത്തി രണ്ടര അപ്പോൾ മിനിറ്റ് സൂചി മാത്രമല്ല കറങ്ങുന്നത് ആ സമയം കൊണ്ട് രണ്ട് പതിനഞ്ച്ന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മണിക്കൂർ സൂചി രണ്ടിലും മിനിറ്റ് സൂചി പ മൂന്നിലുമാണെന്ന് ആണോ അല്ല മിനിറ്റ് സൂചി തൊണ്ണൂറ് ഡിഗ്രി കറങ്ങിയപ്പോൾ മണിക്കൂർ സൂചി ഏഴര ഡിഗ്രി കറങ്ങും അത് എപ്പോഴും ഓർമ്മ വരണം അപ്പോൾ രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ടര ഡിഗ്രിയാണ് കോണകലം ഇങ്ങനെ നിരന്തരം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ധാരാളം ഈ ഗണിത പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഗണിത ക്വിസിലൊക്കെ ഇത്തരം ചോദ്യം വരും മേളകളൊക്കെ വരുമ്പോൾ ഗണിത ക്വിസ്സില് ഇത്തരം ഈ ക്ലോക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാകും ഇതിന് നിങ്ങൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരുന്ന് ഇത്തരം കണക്കുകൾ നിരന്തരം ചെയ്യണം ഇനി ഒരു മൂന്ന് പ്രവർത്തനങ്ങൾ ഇവിടെ ബോർഡിൽ തരുന്നുണ്ട് ഈ ക്ലോക്കിലെ കോണുകളുമായി ബന്ധപ്പെട്ടതാണ് ഈ മൂന്ന് പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം ചെയ്ത് അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണിൻ്റെ വിരിവ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിച്ച് അത് അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക ചോദ്യങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാക്കാം നിരവധി ചോദ്യങ്ങൾ അങ്ങനെ നിങ്ങൾ തന്നെ ഒരു ചോദ്യം തയ്യാറാക്കി നിങ്ങൾക്ക് തന്നെ സ്കൂൾ തുറക്കുമ്പോൾ ഒരു ഗണിത ക്വിസ് ഒക്കെ സംഘടിപ്പിക്കുക എന്നിട്ട് ഒരു ചെറിയ ഗണിത ക്വിസ് പുസ്തകം ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ഗണിത ക്വിസ് പുസ്തകം തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാം അത് നിങ്ങളുടെ ഗണിത ലാബിൽ സൂക്ഷിക്കുകയും വേണം അത്യാവശ്യം അധ്യാപകരുടെ സഹായവും നിങ്ങൾക്ക് തേടാവുന്നതാണ് ഇനി രസകരമായ ഒരു പ്രവർത്തനത്തിലേക്ക് പോകാം ആ നിങ്ങൾക്കെല്ലാവർക്കും വരയ്ക്കാൻ ഇഷ്ടമാണല്ലേ നമുക്ക് ഈ കോണുമായി ബന്ധപ്പെടുത്തി ഒരു പാറ്റേൺ നമുക്കിവിടെ വരയ്ക്കാം ഗണിത പാറ്റേൺ ജിയോമെട്രിക്കൽ പാറ്റേൺ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ ഗണിതോത്സവ മത്സരങ്ങൾക്ക് ജിയോമെട്രിക്കൽ പാറ്റേൺ ഉണ്ട് അങ്ങനെ ഒരു സിമ്പിളായ ഒരു പാറ്റേൺ ഞാനൊന്ന് വരച്ച് കാണിക്കാം അപ്പോൾ നോട്ട് ബുക്കും സ്കെയിലും പെൻസിലും തയ്യാറാക്കി വയ്ക്കുക ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ച് എളുപ്പത്തിൽ നിങ്ങൾക്കും വരയ്ക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ആദ്യം ഒരു മട്ടകോണാണ് വരയ്ക്കുന്നത് മട്ടകോൺ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം അല്ലേ ഞാനൊരു മട്ടകോൺ വരച്ചു ഈ ഓരോ വരകളും പത്ത് ഇഞ്ചാണ് ഞാൻ എടുത്തത് നിങ്ങൾ പത്ത് സെൻറ്റിമീറ്റർ എടുക്കണം ഇവിടെ ഞാൻ ഓരോ ഇഞ്ചും അടയാളപ്പെടുത്തുകയാണ് ഒരേ അകലത്തിലുള്ള ബിന്ദുക്കൾ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് സ്കെയിൽ വയ്ക്കുക ഓരോ ഇഞ്ചിലും നിങ്ങൾ ഓരോ സെൻറ്റിമീറ്ററിലും ഇങ്ങനെ അടയാളങ്ങൾ ഇടുക ഇവിടെയും ഈ അടയാളങ്ങൾ ഇട്ടിരിക്കുന്നത് അറിയാമോ ഈ അടയാളങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഓരോ വര വരയ്ക്കും ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ മുകളറ്റത്തു നിന്നും ഇവിടെ രണ്ടാമത്തെ ബിന്ദുവിലേക്കാണ് ഞാൻ വരയ്ക്കുന്നത് വരയിൽ നിന്ന് കുത്ത കുത്തനെയുള്ള വരയിൽ നിന്ന് തിരശ്ചീനമായ വരയിലേക്കാണ് വരയ്ക്കുന്നത് കണ്ടല്ലോ ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ ആദ്യത്തെ ഒരു വര കിട്ടി ഇവിടെയും നമുക്ക് കോണുകളൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ ഒരു കോൺ കിട്ടുന്നുണ്ട് ഇവിടെ കോണൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തത് രണ്ടാമത്തെ അടയാളം എടുക്കുന്നു ഇവിടെ രണ്ടാമത്തത് ഇവിടെ രണ്ടാമത്തത് അങ്ങനെ അടുത്ത ഒരു വര വരയ്ക്കുന്നു ഇനി വീണ്ടും അടുത്തത് മൂന്നാമത്തെ വര മൂന്നാമത്തെ വര അപ്പോൾ ഈ അടയാളങ്ങൾ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ ഇനി നാലാമത്തെ വര വളരെ ശ്രദ്ധിച്ചാണ് ഈ വരകളൊക്കെ വരയ്ക്കേണ്ടത് കേട്ടോ ആദ്യം പെൻസില് കൊണ്ട് വരച്ച് പഠിക്കുക പിന്നെ നിങ്ങൾക്ക് കളർ പേന സ്കെച്ച് പേനയൊക്കെ ഉപയോഗിച്ച് വരയ്ക്കാം അപ്പോൾ വളരെ രസകരമായ പാറ്റേൺ കിട്ടും ഇതൊരു ഗണിത പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഇത്തരം വരകൾ മാത്രം വരച്ചുകൊണ്ട് നോക്കുക ഒരു വളഞ്ഞ ഒരു ചിത്രം നമുക്ക് കിട്ടി ശരിയല്ലേ ഇപ്പോൾ ഞാൻ ഒരു മട്ടകോണാണ് വരച്ചത് ഇനിയും ഇതൊരു അടുത്ത ഒരു മട്ടകോൺ ഞാൻ ഇവിടെ വരച്ച് ഒരു സമചതുരം പൂർത്തിയാക്കാം തൊണ്ണൂറ് ഡിഗ്രി അടയാളപ്പെടുത്തുന്നു പത്തിഞ്ചാണ് ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾ പത്ത് സെൻറ്റിമീറ്റർ വരയ്ക്കണം ഇത് തമ്മിൽ യോജിപ്പിക്കുക പത്തിഞ്ച് ഇനി എന്തെടുക്കണം ഓരോ ഇഞ്ചും ഞാൻ ഓരോ ഇഞ്ചും എടുക്കുന്നു നിങ്ങൾ ഓരോ സെൻറ്റിമീറ്റർ ഇങ്ങനെ അടയാളപ്പെടുത്തുക ഇനി ഇവിടെ പൂർത്തിയാക്കിയതുപോലെ ഇപ്പുറത്തും വരയ്ക്കണം ഇവിടെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ഇവിടെ നിന്ന് ഇവിടെയാണ് വരച്ചത് ഈ അറ്റത്ത് നിന്ന് ഇവിടെ അപ്പോൾ ഇവിടെ എന്തെടുക്കണം നമ്മൾ ഈ കോണിലാണ് അടുത്ത പാറ്റേൺ നേരത്തെ ഈ കോണിലായിരുന്നു ഈ കോണിലാണ് അടുത്ത പാറ്റേൺ എന്നുള്ളത് ഒന്നുകിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുക അങ്ങനെയും തുടങ്ങാം നേരത്തെ താഴോട്ടാണ് ഇനി നമുക്ക് മുകളിലോട്ട് വരയ്ക്കാം ഇവിടെ നിന്ന് താഴത്തെ ബിന്ദുവിൽ നിന്ന് മുകളിലേക്ക് അടുത്ത രണ്ടാമത്തതിൽ നിന്ന് ഇങ്ങനെ മൂന്നാമത് ഇങ്ങനെ വരച്ചാൽ ഇതുപോലെ ഇപ്പുറത്തും കിട്ടും അത് നിങ്ങൾ പൂർത്തിയാക്കുക പൂർത്തിയാക്കി ആദ്യം പെൻസിലും ഉണ്ട് വരയ്ക്കുക അതിനുശേഷം നിങ്ങൾ പല നിറത്തിലുള്ള പേനകൾ വെച്ച് വരച്ചാൽ വളരെ മനോഹരമായിരിക്കും ഇങ്ങനെ പുതിയ പുതിയ പാറ്റേണുകൾ നമുക്ക് ഉണ്ടാക്കാം ഈ പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇതേ മാതൃകയിൽ ചെയ്ത ഒരു പാറ്റേണിൻ്റെ ചിത്രം ഞാനിവിടെ കാണിക്കാം നിങ്ങൾക്കും ഇത്തരം പാറ്റേണുകൾ ചെയ്യാം ചിത്രം ശ്രദ്ധിക്കുക ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും പഠിച്ചത് എന്താണ് ക്ലോക്കിലെ കോണുകളുമാണ് ക്ലോക്കിലെ കോണുകളുമായി ബന്ധപ്പെട്ട കുറേ പ്രവർത്തനങ്ങളാണ് പഠിച്ചത് ശരിയല്ലേ നിങ്ങൾക്കൊരു പ്രവർത്തനം തന്നു ഒരു പ്രോജക്റ്റ് പോലെ ചെയ്യാനുള്ള ഒരു പ്രവർത്തനം തന്നു കുറേ ഗണിത ചോദ്യങ്ങൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഗണിത ചോദ്യങ്ങൾ കോണുകളിലെ നൂറ് ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകം നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്യാറാക്കാം അങ്ങനെ തയ്യാറാക്കുക പിന്നെ രണ്ട് പ്രവർത്തനങ്ങൾ തന്നു ഒന്ന് പാഠപുസ്തകത്തിലെ പതിനേഴാമത്തെ പേജിലെ മൂന്ന് പ്രവർത്തനങ്ങൾ തന്നു പിന്നെ ക്ലോക്കിലെ കോണുകളുമായി ബന്ധപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ തന്നു ഇതെല്ലാം പൂർത്തിയാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം സംശയമുള്ളത് അധ്യാപകരെ വിളിച്ച് ചോദിക്കണം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം